ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൃഷ്ണ ജയന്തിയാണ്. എല്ലാവർക്കും കൃഷ്ണാഷ്ടമി ആശംസകൾ കേട്ടോ. ഇന്നിപ്പോൾ അതിൻ്റെ സ്പെഷ്യലാണ് ഉണ്ണിയപ്പം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഉണ്ണിയപ്പമാണ്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇതിനില്ല. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കുക, ഒരു അര ഗ്ലാസ് റവ കുറുക്കി എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു അര ഗ്ലാസ് മൈദ എടുക്കാം. നമുക്ക് ശർക്കര പാനി റെഡിയാക്കിയിട്ട് നമുക്ക് അതിൽ ചേർത്തത് ഇതുപോലെ മാവ് കലക്കിയെടുക്കണം. അതിൽ ഞാൻ ലേശം എള്ളിട്ടിട്ടുണ്ട്. അത്ര പ്രത്യേകിച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ തേങ്ങക്കൊത്തൊക്കെ വറുത്ത് ഉണക്കമുന്തിരിയൊക്കെ വറുത്തിടാം. നെയ്യ് അധികമായി കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് മുരിഞ്ഞ് അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ ഒരു ഉണ്ണിയപ്പമായിട്ട് കിട്ടും നെയ്യ് അധികം ചേർത്ത് കഴിഞ്ഞാൽ. നിങ്ങൾക്കപ്പോൾ സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വറുത്തിടാണ്ട് സാധാരണ നെയ്യ് ലെവലിൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല പഞ്ഞി പറഞ്ഞ് സൂപ്പർ കിട്ടും. നല്ല സൂപ്പർ ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വേണ്ട, മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കോരി ഒഴിക്കാം. എൻ്റെ അവിടെ അപ്പം വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു തവണ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാമെന്ന് അറിയുമോ. കുറച്ച് റവയും മൈദയും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ശർക്കര പാനി ചേർത്ത് നമുക്ക് നല്ല സൂപ്പർ സോഫ്റ്റായ ഉണ്ണിയപ്പം ടപ്പയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയൊക്കെ ഒരു ദിവസം വരുമ്പോൾ പ്രത്യേകിച്ച് പിള്ളേർക്ക് വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായി.